നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലക്കെട്ട്. കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലന ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കി MLA PV ശ്രീനിജന്റെ ധാർഷ്ട്യം. കൊച്ചി പനമ്പള്ളി നഗറിലെ സ്കൂൾ ഗേറ്റ് പൂട്ടിയത് ജില്ലാ സ്പോർട്സ് കൌൺസിലിന് കുടിശ്ശിക നൽകാനുണ്ടെന്ന പേരിൽ. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനം മന്ത്രിക്കെതിരെ വീണ്ടും കാഞ്ഞിരപ്പള്ളി രൂപത. ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകേണ്ടത് സർക്കാരാണെന്ന് വികാരി ജനറൽ. മയക്കുവെടി വെക്കേണ്ടത് വനം മന്ത്രിയെന്ന് ചെന്നിത്തല. വേട്ടക്കാരുടെ സാന്നിധ്യമാണ് ആക്രമണത്തിന് വഴിവെച്ചതെന്ന വനം വകുപ്പ് നിലപാട് തള്ളി നാട്ടുകാർ. ബ്രിജ്ഭൂഷണെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന് ഗുസ്തി താരങ്ങൾ. പരാതിക്കാരായ താരങ്ങളും നുണ പരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് സമരക്കാർ. ശനിയാഴ്ച അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഞായറാഴ്ച പുതിയ പാർലമെന്റ് കെട്ടിടത്തിന് മുന്നിൽ ഖാപ് പഞ്ചായത്ത്. ₹2000 നോട്ടു നിരോധനത്തിൽ ആശങ്ക വേണ്ട എന്ന് RBI. നാളെ മുതൽ നോട്ട് മാറാനെത്തുന്നവർക്ക് എല്ലാ സൌകര്യവും ഒരുക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും RBI ഗവർണർ വ്യക്തമാക്കി. ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ തട്ടിപ്പിന് കൂടുതലായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. റിസർവ് ബാങ്ക് പിൻവലിച്ച 2000 രൂപ നോട്ടുകൾ നാളെ മുതൽ മാറിയെടുക്കാം. എവിടെയെല്ലാം ഈ നോട്ടുകൾ മാറിയെടുക്കാം, നോട്ടുകൾ മാറ്റിയെടുക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം നോക്കാം. November 2016 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചപ്പോഴുണ്ടായിരുന്ന അടിയന്തര സാഹചര്യം നേരിടാനാണ് 2000 രൂപയുടെ നോട്ടുകൾ ഇറക്കിയതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പക്ഷം. എന്നാൽ ആ ലക്ഷ്യം ഇപ്പോൾ കൈവരിച്ചു കഴിഞ്ഞുവെന്നാണ് ധനമന്ത്രാലയവും റിസർവ് ബാങ്കും പറയുന്നത്. നിയമവിരുദ്ധ ഇടപാടുകൾക്ക് 2000 രൂപയുടെ നോട്ടുകൾ വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നുവെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം. പൊതുജനങ്ങൾക്ക് നാളെ മുതൽ, അതായത് May 23 മുതൽ തങ്ങളുടെ പക്കലുള്ള 2000 രൂപയുടെ നോട്ടുകൾ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയോ മാറ്റി വാങ്ങുകയോ ചെയ്യുന്നതിനായി ബാങ്ക് ശാഖകളെ സമീപിക്കാം. ഇതിനായുള്ള സൗകര്യം 2023 സെപ്റ്റംബർ 30 വരെ എല്ലാ ബാങ്കുകളിലും ലഭ്യമാകും. റിസർവ് ബാങ്കിന്റെ 19 റീജിയണൽ ഓഫീസുകളിലും നോട്ടുകൾ മാറ്റാനുള്ള സൗകര്യം ലഭ്യമാണ്. നോട്ടുകൾ നിക്ഷേപിക്കാനും മാറ്റിയെടുക്കാനുമുള്ള സമയപരിധി നീട്ടുമോ എന്ന് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. September 30 എത്ര നോട്ടുകൾ ബാങ്കുകളിലേക്ക് തിരികെ എത്തി എന്നത് വിലയിരുത്തിയാകും തീരുമാനമുണ്ടാവുക. September 30 ശേഷവും ആരുടെയെങ്കിലും കൈവശം 2000-ന്റെ നോട്ടുകൾ ഉണ്ട് എന്നിരിക്കട്ടെ, അവ വിനിമയത്തിനായി ഉപയോഗിക്കാമെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഒരു സമയം 20,000 രൂപ വരെ, അതായത് 2010 നോട്ടുകൾ ബാങ്ക് കൗണ്ടർ വഴി മാറ്റിയെടുക്കാം. എന്നാൽ അക്കൗണ്ടുകൾ വഴി മാറ്റിയെടുക്കാവുന്ന തുകയ്ക്ക് നിലവിൽ പരിധി ഏർപ്പെടുത്തിയിട്ടില്ല. കറൻസി മാറ്റിയെടുക്കാൻ പൊതുജനങ്ങൾ അക്കൗണ്ടുള്ള ബാങ്കിനെ തന്നെ സമീപിക്കണമെന്നുമില്ല. ഏത് ബാങ്കിൽ നിന്നും 20,000 രൂപ വരെ മാറ്റിയെടുക്കാം. 20,000 രൂപ വരെ മാറ്റിയെടുക്കാൻ പ്രത്യേക ഫോമോ തിരിച്ചറിയൽ രേഖകളോ ഒന്നും നിലവിൽ നൽകേണ്ടതില്ല. നോട്ടുകൾ മാറ്റിയെടുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഫീസും പൊതുജനങ്ങൾ അടയ്ക്കേണ്ടതില്ല. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് കറൻസി മാറ്റിയെടുക്കാൻ പ്രത്യേക സൗകര്യം ഒരുക്കാനും റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ മുതൽ September 30 വരെ 2000-ന്റെ കറൻസികൾ നിക്ഷേപമായി സ്വീകരിക്കാനോ മാറ്റി നൽകാനോ ബാങ്കുകൾ വിസമ്മതിച്ചാൽ ആദ്യം അതേ ബാങ്കിൽ തന്നെ പരാതിപ്പെടാനാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. പരാതിക്ക് 30 ദിവസത്തിനകം പരിഹാരം ഉണ്ടായില്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാൻ സംവിധാനത്തിലും പരാതിപ്പെടാം. റിസർവ് ബാങ്ക് പിൻവലിച്ച 2000 രൂപ നോട്ട് സ്വീകരിക്കുന്നതിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ധനവകുപ്പ് നിർദ്ദേശം കാക്കുന്നു ട്രഷറി. 2000 സ്വീകരിക്കരുതെന്ന് വാക്കാൽ ധനവകുപ്പ് നിർദ്ദേശം നൽകിയെന്ന പ്രചാരണം ട്രഷറി വകുപ്പ് തള്ളി. ഇക്കാര്യത്തിൽ ധനവകുപ്പ് സർക്കുലർ ഇന്ന് പുറത്തിറക്കും. 2000 രൂപ സ്വീകരിക്കുമെന്ന് KSRTC വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൌൺസിലുമായുള്ള അധികാര തർക്കത്തിൽ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് U17 വിഭാഗത്തിലേക്കുള്ള സെലക്ഷൻ ട്രയൽ തടഞ്ഞ് PV ശ്രീനിജൻ MLA. പനമ്പള്ളി നഗറിലെ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ കൂടിയായ MLA നിർദ്ദേശപ്രകാരം പൂട്ടിയിട്ടു. ഇതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിയ 100 കണക്കിന് കുട്ടികളാണ് റോഡരികിൽ കാത്തുനിന്നത്. സംഭവം വാർത്തയായതോടെ കായികമന്ത്രി ഇടപെട്ടാണ് സ്റ്റേഡിയം തുറന്നുകൊടുത്തത്. 7 മണിക്ക് തുടങ്ങുന്ന സെലക്ഷൻ ട്രയലിനായി പുലർച്ചെ മുതൽ വിവിധ ജില്ലകളിൽ നിന്ന് കുട്ടികളും അച്ഛനമ്മമാരും പനമ്പള്ളി നഗറിലെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് വാടകടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാൽ ഗേറ്റ് തുറക്കേണ്ടെന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷന്റെ നിർദ്ദേശമെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഗേറ്റ് തുറന്നില്ല. കഴിഞ്ഞ വർഷം ചാൻസ് കിട്ടിയില്ല, അപ്പോൾ ഈ വർഷം വന്നപ്പോഴത്തേനും ഇതാണ് അവസ്ഥ. അതായത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിപ്പോൾ നമ്മളെ ഇൻഫോം ചെയ്തിട്ടെങ്കിലും പറയായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ടെല്ലാം ഇത്ര നേരം കൊണ്ട് വെയിറ്റിംഗ് ആണ്. 6 മണി തൊട്ട് നമ്മളോട് വന്നിരിക്കുക. കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇന്നലെ വന്ന് ഇവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ചു.
മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള സമ്മർദ്ദതന്ത്രം വിലപോകില്ലെന്നും 8 മാസമായി ബ്ലാസ്റ്റേഴ്സ് മുടക്കിയ ലക്ഷങ്ങളുടെ വാടക കുടിശ്ശിക തീർപ്പാക്കാതെ സ്റ്റേഡിയം തുറന്നുകൊടുക്കില്ലെന്നും പി വി ശ്രീനിജൻ MLA. സെലക്ഷൻ ട്രയൽ നടക്കുന്ന വിവരം ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരുന്നില്ലെന്നും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ. ഏകദേശം 8 ലക്ഷം രൂപ അടുത്ത് വാടക കുടിശ്ശികയുണ്ട്. പല പ്രാവശ്യം ഈ മാനേജ്മെന്റ് അടുത്ത് നമ്മൾ കത്തെഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോ അവര് പിന്നീട് അടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. ഇതൊന്നും വേണ്ട, അവരൊരു ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇങ്ങനെ ഒരു ട്രയൽസ് നടക്കുന്ന വിവരം നമ്മൾ അറിയിച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു. മാധ്യമങ്ങൾ സംഭവം ചർച്ചയാക്കിയതോടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലും ജില്ലാ കൗൺസിലുമായുള്ള തർക്കം തെളിഞ്ഞു. ശ്രീനിജിന്റെ നടപടി മോശമായി പോയെന്നും ബ്ലാസ്റ്റേഴ്സ് ഒരു കുടിശ്ശികയും നൽകാനില്ലെന്നും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫലി. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഡിയം ഉപയോഗിക്കാനുള്ള അവകാശം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം വരെയുള്ള കുടിശ്ശിക ബ്ലാസ്റ്റേഴ്സ് കേരള സ്പോർട്സ് കൗൺസിൽ ഒടുക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുമതിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്ത് കുടിശ്ശികയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നടപടി ആവശ്യം തന്നെയാണ്. ഇതിനു പിന്നാലെ പൂട്ടു തുറക്കാൻ കായിക വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശമെത്തി. ഗേറ്റ് തുറന്നു, വിദ്യാർത്ഥികൾ അകത്ത് കയറി. 7 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന സെലക്ഷൻ ട്രയൽ തുടങ്ങിയത് വെയിലത്ത് 10 മണിക്ക്. നല്ല കായിക സംസ്കാരമുള്ളവരാണ് സ്പോർട്സ് കൗൺസിൽ തലപ്പത്തിരിക്കുക. എന്നാൽ അവർക്ക് ടീം സ്പിരിറ്റ് കൂടി വേണം, ഇല്ലെങ്കിൽ ഇന്ന് കണ്ട പോലെ ലജ്ജിപ്പിക്കുന്ന കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരും. കൊച്ചിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരള ബ്ലാസ്റ്റേഴ്സ് സെലക്ഷൻ ട്രയൽസിന് ഗേറ്റ് പൂട്ടിയ സംഭവത്തിന് പിന്നിൽ KPL നടത്തുന്നതിലെ തർക്കമാണെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി അഖില നന്ദകുമാറുണ്ട്. അഖില, ഈ കേരള പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട് എന്ത് തർക്കമാണ് ഉണ്ടായിരുന്നത്? ശാലിനി, കൊച്ചിയിലെ കണ്ണായ പ്രദേശത്തുള്ള സ്റ്റേഡിയത്തിന് ഉടമസ്ഥത ആരെന്ന് സംബന്ധിച്ച് ജില്ലാ സ്പോർട്സ് കൗൺസിലും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തമ്മിൽ വർഷങ്ങളായുള്ള തർക്കമുണ്ട്. ഏറ്റവും ഒടുവിൽ കേരള സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചിൻ പ്രീമിയർ ലീഗ് നടത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു വളരെ ലജ്ജിപ്പിക്കുന്ന സംഭവത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ മാസം തുടക്കം തന്നെ ഈ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കത്തയച്ചിരുന്നു. കൊച്ചിൻ പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ട് ഫുട്ബോൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റേഡിയം അനുവദിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ കഴിഞ്ഞ 11-ാം തീയതി തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ തിരികെ മറുപടി അയച്ചു. കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു KPL വേണ്ടി അനുമതി നൽകാൻ കഴിയില്ല എന്നായിരുന്നു ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ PV ശ്രീനിജൻ കഴിഞ്ഞ 15-ാം തീയതി എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന് കത്ത് നൽകി KPL നടത്താൻ പൂർണ്ണമായി അനുമതി നൽകിക്കൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ ഒരു കത്തായി തന്നെ അവർക്ക് മറുപടി അയച്ചു. ഇതിനെതിരെ തൊട്ടടുത്ത ദിവസം 16-ാം തീയതി തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലി ഒരു അന്ത്യശാസനം തന്നെ നൽകുകയുണ്ടായി. ആ കത്തിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നത് അച്ചടക്ക ലംഘനമുള്ള നടപടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്, ഈ രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല, കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലും KPL നടത്താൻ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് അധികാരം, ആ രീതിയിൽ ഒരു അധികാരം ഉപയോഗിക്കാൻ കഴിയില്ല, ഒരു നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തിരികെ മറുപടി ലഭിച്ചത്. അതിന് പിന്നാലെയാണ് May 15 മുതൽ 24 വരെ അവിടെ നടക്കേണ്ടിയിരുന്ന KPL അവിടെ നിന്ന് പിൻവലിച്ചത്. ഇതിൻ്റെ ഒരു ധാർഷ്ട്യമാണ്, ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു തർക്കമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സെലക്ഷൻ ട്രയൽ തന്നെ 100 കണക്കിന് കുട്ടികൾ അവിടെ എത്തിയ ഒരു പരിപാടി തന്നെ മുടക്കിക്കൊണ്ട് MLA ഭാഗത്തു നിന്നുണ്ടായതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ളൊരു പ്രതികരണത്തിന് MLA ഇതുവരെ തയ്യാറായിട്ടില്ല, ഉടനെ തന്നെ അതിനുള്ള മറുപടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, PV ശ്രീനിജന്റെ മറുപടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് പനമ്പള്ളി ഗ്രൗണ്ടിനു മേൽ അവകാശമില്ല, ജില്ലാ സ്പോർട്സ് കൗൺസിലിന് മാത്രമാണ് ഈ അവകാശം ഉള്ളത്. വസ്തുതകൾ പഠിച്ചു വേണം യു ഷറഫ് അലി സംസാരിക്കാനുമെന്നൊക്കെ PV ശ്രീനിജൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് വരാം. അഖില, മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് നഗരത്തിൽ യുവദമ്പതികൾക്ക് നേരെ അതിക്രമം. ബൈക്കുകളിൽ പിന്തുടർന്നെത്തിയവർ ഭാര്യയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന് ഭർത്താവിനെ മർദ്ദിച്ചു. രാത്രി തന്നെ കുടുംബം പരാതി നൽകിയിട്ടും ഇടപെടാതിരുന്ന പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് മൊഴിയെടുപ്പ് പോലും തുടങ്ങിയത്. സിനിമ കഴിഞ്ഞങ്ങനെ വരുന്ന നേരം ഒരു സിഗ്നലിലെത്തി, സിഗ്നല് ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു. ഒരു 5 പയ്യന്മാർ, 2 ബൈക്കുകളിലായിട്ട്, 2 സ്കൂട്ടറുകളിലായിട്ട് 5 പയ്യന്മാർ ഞങ്ങളെ കളിയാക്കുന്ന രീതിയിൽ പാട്ടുപാടുകയും വൈഫിനെ നോക്കി കണ്ണിറുക്കി കാണിക്കുകയും ചെയ്തു. അത് ചെയ്തപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു. അപ്പോൾ അതിൽ ആ ബൈക്കിൽ നടുവിൽ, ആ സ്കൂട്ടറിൽ നടുവിലിരിക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് എന്നെ ആക്രമിച്ചു, എൻ്റെ ഇവിടെ ഹെൽമെറ്റോട് കൂടി അടിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെ നഗരഹൃദയത്തിൽ വെച്ചാണ് യുവദമ്പതികൾക്ക് അതിക്രമം നേരിടേണ്ടി വന്നത്. തൊട്ടുപിന്നാലെ പരാതിയുമായി സിറ്റി ട്രാഫിക് പോലീസിനെയും നടക്കാവ് പോലീസിനെയും ഇവർ സമീപിച്ചു. അതിക്രമം നടത്തിയവർ വന്ന വാഹനത്തിന്റെ നമ്പർ സഹിതം രേഖാമൂലം പരാതി നൽകി. പക്ഷേ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. ഈ സമയം വരെ ആയിട്ടും പോലീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ഇല്ല, ഇല്ല, ഇതുവരെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ DCP അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ടു. തുടർന്ന് അശ്വിന്റെയും ഭാര്യയുടെയും മൊഴി മെഡിക്കൽ കോളേജിലെത്തി പോലീസ് രേഖപ്പെടുത്തി.
നഗരത്തിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. രാത്രികാല പെട്രോളിംഗ് അടക്കം ശക്തമാക്കുമെന്ന ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും DGP അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിക്രമങ്ങൾ തടയാനാകുന്നില്ലെന്ന് മാത്രമല്ല, രേഖാമൂലം പരാതി കിട്ടിയ സംഭവത്തിൽ പോലും പോലീസിന് മെല്ലെപ്പോക്കാണ്. കോഴിക്കോട് നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കണമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് സഭാധ്യക്ഷന്മാർക്കെതിരെ വനം മന്ത്രി നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി രൂപത. വിഷയത്തെ വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടെന്നും ജനങ്ങളുടെ ജീവന സുരക്ഷ നൽകാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചാക്കോച്ചന്റെ സംസ്കാര ചടങ്ങിനിടെ രൂപത വികാരി ജനറൽ കുറ്റപ്പെടുത്തി. വേട്ടക്കാരുടെ ആക്രമണമാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് പ്രകോപനമായതെന്ന വനംവകുപ്പ് നിലപാടും നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. രണ്ടുപേരുടെ ജീവനെടുത്ത കാട്ടുപോത്ത് ആക്രമണത്തിന് പിന്നാലെ വനംമന്ത്രി നടത്തിയ പ്രസ്താവന മലയോര കർഷകരെ ആകെ അപമാനിക്കുന്നതാണ് എന്ന വികാരമാണ് കാഞ്ഞിരപ്പള്ളി രൂപത പങ്കുവയ്ക്കുന്നത്. കൊല്ലപ്പെട്ട ചാക്കോച്ചന്റെ സംസ്കാര ചടങ്ങിൽ സംസാരിച്ച സഭാവൈദികരെല്ലാം കടുത്ത ഭാഷയിൽ മന്ത്രിയെ വിമർശിച്ചു. ജനങ്ങളുടെ സ്വാഭാവിക പ്രതിഷേധത്തെ കാട്ടുപോത്തിന്റെ ആക്രമണത്തോട് തുരണം ചെയ്തത് ന്യായീകരിക്കാനാവില്ലെന്ന് രൂപത വികാരി ജനറൽ കുറ്റപ്പെടുത്തി. അതുകൊണ്ടാണ് വിരളുപിടിച്ച് വേറെ നരേറ്റീവ് ഉണ്ടാക്കി കഥയുണ്ടാക്കി വിഷയങ്ങളെ മാറ്റരുത്. വേട്ടക്കാരുടെ ആക്രമണത്തെ തുടർന്നാകാം പോത്ത് കാടിറങ്ങിയത് എന്ന വനംവകുപ്പിന്റെ നിഗമനവും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായി. ഒരു കള്ളക്കഥകള് കെട്ടിച്ചമച്ചുകൊണ്ട് വരുന്നത് വെറും ജനങ്ങളെ വീണ്ടും ഒരു പരിഭ്രാന്തിയിലേക്ക് ഇറക്കി വിടാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ചെയ്യുന്നത്. നായാട്ടു സംഘം കയറിയെന്ന് പറയുന്നു. ഇവിടെ കാട്ടിനുള്ളിൽ മുഴുവൻ ക്യാമറയാണ്. ഇവർക്ക് ക്യാമറ പരിശോധിച്ചാൽ അറിയാമല്ലോ. മയക്കുപിടി വേണ്ടത് വനം മന്ത്രിക്കെന്ന് കണമലയിലെത്തിയ രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. കാട്ടുപോത്തിനല്ല, വനം മന്ത്രിക്ക് മയക്കുപടി വെക്കണം. അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയോ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എരുമേലിയിലെ വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചു. പോത്തിനെ വെടിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയെങ്കിലും KCPC എതിരായ വനം മന്ത്രിയുടെ വിമർശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി മൗനം തുടരുകയാണ്. കൊല്ലപ്പെട്ട ചാക്കോച്ചന്റെ വീട്ടിൽ എത്തിയ ജോസ് കെ മാണിയെ മാധ്യമങ്ങൾ പ്രതികരണത്തിന് സമീപിച്ചു എങ്കിലും തൽക്കാലം പ്രതികരിക്കാനില്ല എന്ന് ജോസ് അറിയിച്ചു. വിവാദങ്ങളും വിമർശനങ്ങളും ശക്തമാകുമ്പോഴും രണ്ടാളെ കൊന്ന കാട്ടുപോത്തിനെ പിന്നീട് കണ്ടെത്താൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല. ഈശാനെറ്റ് ന്യൂസ്, കോട്ടയം. കൊല്ലം ആയൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് തിരികെ വനത്തിലേക്ക് പോയതായി വനംവകുപ്പ്. മീൻകുളം വനമേഖലയിലൂടെ ഉൾക്കാട്ടിലേക്ക് ഇന്നലെ രാത്രിയോടെ പ്രവേശിച്ചു എന്നാണ് സ്ഥിരീകരണം. കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടമുളക്കൽ സ്വദേശി സാമുവൽ വർഗീസിന്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് നടക്കും. പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനം വിവാദത്തിലേക്ക്. സഭാനാഥനായ രാഷ്ട്രപതിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. ദളിതനായ രാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി മാത്രം ഉപയോഗിക്കുകയാണെന്നും പ്രോട്ടോകോൾ ലംഘനം നടത്തിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതെന്നും പ്രതിപക്ഷം വിമർശിച്ചു. വരുന്ന ഞായറാഴ്ചയാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. മോദിയുടെ പൊങ്ങച്ച പ്രോജക്ട് എന്ന് നേരത്തെ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിക്കായി രാഷ്ട്രപതിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയെന്ന വിമർശനവും ശക്തമാക്കുകയാണ്. സഭകളുടെ നാഥൻ രാഷ്ട്രപതിയാണ്. പുതിയ സഭാഗൃഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിയമനിർമ്മാണത്തിന്റെ തലവനായ രാഷ്ട്രപതിയാണ് സ്വാഭാവികമായും ഉദ്ഘാടനം ചെയ്യേണ്ടത്. എന്നാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ചടങ്ങിലേക്ക് ക്ഷണമില്ല. പകരം പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമന്ത്രിക്ക് അവസരമൊരുക്കാനായി പ്രോട്ടോകോൾ ലംഘനം നടന്നുവെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് ഇൻവിറ്റേഷൻ അയച്ചിരിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കർ ഓം ബിർള. എന്തുകൊണ്ടാണ് ലോക്സഭാ സ്പീക്കർ അയച്ചത്? ഇത് രാജ്യസഭയും ലോക്സഭയുടെ മാത്രം മന്ദിരമല്ലല്ലോ. രാജ്യസഭയുടെ മന്ത്രി അതല്ലേ? ലോക്സഭാ സ്പീക്കർ അയച്ചത് രാജ്യസഭാ ചെയർമാൻ അയക്കാൻ പറ്റില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് രാജ്യസഭാ ചെയർമാൻ പ്രധാനമന്ത്രിയുടെ മുകളിലാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇങ്ങനെയാണ് പ്രോട്ടോകോൾ. അപ്പോൾ എന്ത് ഉപരാഷ്ട്രപതിയെ നോക്കി കൂത്തിയാക്കുകയാണ് അതിനകത്ത്? ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ അതല്ല, രാജ്യസഭയെ, ഒരു പ്രധാനപ്പെട്ട എൽഡേഴ്സ് ഹൗസ് പോലെയുള്ള രാജ്യസഭയെ നോക്കി കൂത്തിയാക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിന് അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ഒഴിവാക്കിയതും ചർച്ചയായിരുന്നു. ഭൂമിപൂജ നടത്തി തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി. പാർലമെന്റിന് മുകളിൽ സ്ഥാപിച്ച അശോകസ്തംഭം അനാച്ഛാദനം ചെയ്തതും മോദി. രാഷ്ട്രീയ നേട്ടത്തിന് RSSഉം BJPയും പാർലമെന്റിനെ ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്.
സവർക്കർ ജയന്തി ദിനം ഉദ്ഘാടനത്തിനായി തെരഞ്ഞെടുത്തത് യാദൃശ്ചികമല്ലെന്നും വിമർശനമുയരുന്നു. ദളിതയായ രാഷ്ട്രപതി അവഗണിച്ചെന്ന ആക്ഷേപം കടുപ്പിച്ചും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രാജ്യ താൽപര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയത്തിന്റെ കണ്ണട മാറ്റിവെക്കണമെന്ന് കേരളത്തെ ഉപദേശിച്ച് ഉപരാഷ്ട്രപതി. വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിലെ സംസ്ഥാന മികവിനെയും പുകഴ്ത്തി ജഗദീപ് ധൻകർ. നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്നതിനെ ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. രാജ്യത്തിന് തന്നെ അഭിമാനമായ കേരള നിയമസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തുടക്കമിട്ടത്. യേശുദാസ്, മമ്മൂട്ടി, മോഹൻലാൽ, കെ എസ് ചിത്ര അടക്കം കേരളം രാജ്യത്തിന് സംഭാവന ചെയ്ത പ്രതിഭകളെ ജഗദീപ് ധൻകർ പേരെടുത്തു പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ കേരള മികവിന്റെ ഗുണഭോക്താവാണ് താനെന്ന് സൈനിക സ്കൂളിൽ പഠിപ്പിച്ച മലയാളി അധ്യാപകയെ ഓർത്തു ഉപരാഷ്ട്രപതി. വിവിധ രംഗത്തെ കേരള മികവ് പറയുമ്പോഴും എന്തിലും രാഷ്ട്രീയം കലർത്തുന്നത് മാറ്റിവെക്കണമെന്ന് ഉപദേശം. When the issues are concerning the nation, national interest has to be the ultimate primacy. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ പല നിയമനിർമ്മാണങ്ങളും കേരള നിയമസഭ നടത്തിയതായി ഉപരാഷ്ട്രപതി. അതേസമയം നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകുന്നത് വൈകുന്നതിൽ വേദിയിലുണ്ടായിരുന്ന ഗവർണറെ വിമർശിച്ച് മുഖ്യമന്ത്രി. നിയമനിർമ്മാണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറയുമ്പോഴും കേരള നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ അനുമതി കിട്ടാതെ കിടന്ന കാര്യവും അനുമതി കാര്യത്തിൽ അനിശ്ചിതമായ കാലതാമസമുണ്ടാകുന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാനാവില്ല. വിവിധ മേഖലകളിലെ കേരള മോഡലിനെ മലയാളത്തിൽ പ്രസംഗിച്ച് അഭിനന്ദിച്ചു ഗവർണർ. 98-ൽ 70 കോടി ചെലവിട്ട് നിയമസഭാ മന്ദിരം നിർമ്മിക്കുമ്പോൾ ദൂർത്തെന്ന ആക്ഷേപമുയർന്നിരുന്നു. കെട്ടിടത്തിന്റെ പ്രൗഢിയിൽ മാത്രമല്ല സഭാസമ്മേളനം ചേരുന്നതിലും ബില്ലുകൾ പാസാക്കുന്നതിലുമെല്ലാം രാജ്യത്തിന് തന്നെ മികച്ച മാതൃകയാണ് കേരള നിയമസഭ. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. ബ്രിജ്ഭൂഷണെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുന്നത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന് ഗുസ്തി താരങ്ങൾ. പരാതിക്കാരായ താരങ്ങളും നുണപരിശോധനയ്ക്ക് വിധേയരാകാൻ തയ്യാറാണെന്നറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പാർലമെന്റ് വളയാനാണ് തീരുമാനം. വനിതാ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ലൈംഗിക പരാതി തള്ളിയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നുണപരിശോധനയ്ക്ക് തയ്യാറാകട്ടെ എന്ന് താരങ്ങൾ വെല്ലുവിളിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് താൻ നുണപരിശോധനയ്ക്ക് വിധേയനാകാമെന്നും പരാതിക്കാരും അതിന് തയ്യാറാകണമെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞത്. ബ്രിജ്ഭൂഷൺ നുണപരിശോധനയ്ക്ക് തയ്യാറായതിനെ സ്വാഗതം ചെയ്ത താരങ്ങൾ പരിശോധന പൂർണ്ണമായി തത്സമയ സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സമരം തുടങ്ങി ഒരു മാസം തികഞ്ഞിട്ടും ബ്രിജ്ഭൂഷന്റെ അറസ്റ്റ് വൈകുന്ന സാഹചര്യത്തിൽ സമരം കടുപ്പിക്കുകയാണ് താരങ്ങൾ. ശനിയാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഞായറാഴ്ച അടുത്ത ഖാപ്പ് പഞ്ചായത്ത് പുതിയ പാർലമെന്റ് കെട്ടിടത്തിന് മുന്നിൽ വെച്ച് നടത്തും. ഗുസ്തി താരങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന വനിതകളും ചേർന്നാകും ഖാപ്പ് പഞ്ചായത്ത് നടത്തുക. ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ റോത്തഗിൽ നടന്ന ഖാപ്പ് പഞ്ചായത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. നാളെ ജന്തർ മന്ദറിൽ നിന്നും ഇന്ത്യാഗേറ്റിലേക്ക് മെഴുകുതിരി പ്രതിഷേധ മാർച്ചും നടത്തും. പ്രതിഷേധങ്ങളെല്ലാം സമാധാനപരമായിരിക്കും. പിന്തുണയുമായി എത്തുന്നവർ ഇത് ലംഘിച്ചാൽ ഉത്തരവാദികളല്ല എന്നും താരങ്ങൾ ആവർത്തിച്ചു. ഒരു മാസമായി ഗുസ്തി താരങ്ങൾ തെരുവിലിരിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പലരും ബ്രിജ്ഭൂഷണ വീരപരിവേഷം നൽകുന്നു. ഇത് തെറ്റാണെന്നും സമരക്കാർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI ആൾമാറാട്ട കേസിൽ പ്രതിയായ പ്രിൻസിപ്പൽ GJ ഷൈജുവിന് സസ്പെൻഷൻ. ഡോക്ടർ NK നിഷാന്തിനെ പുതിയ പ്രിൻസിപ്പളായി കോളേജ് മാനേജ്മെന്റ് നിയമിച്ചു. ഇതിനിടെ പാർട്ടി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ പരസ്യ പ്രതികരണത്തിൽ നിന്ന് MLA IB സതീഷിനെയും G സ്റ്റീഫനെയും CPM വിലക്കി. കേരള സർവകലാശാല കടുപ്പിച്ചതോടെയാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തത്. സർവകലാശാലയുടെ പരാതിയിൽ ഇന്നലെ കാട്ടാക്കട പോലീസ് എടുത്ത കേസിൽ പ്രിൻസിപ്പൽ GJ ഷൈജു 1 പ്രതിയും SFI നേതാവ് A വിശാഖ് 2 പ്രതിയുമായിരുന്നു. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ കോളേജിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നായിരുന്നു സർവകലാശാല മുന്നറിയിപ്പ്. ഷൈജുവിന് പകരം കൊമേഴ്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ NK നിഷാദിനെ CSI കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പളായി നിയമിച്ചു. പ്രിൻസിപ്പലും SFI നേതാവും ചേർന്ന് വ്യാജരേഖ ചമച്ച് ആൾമാറാട്ടം നടത്തിയെന്നാണ് FIR. പരാതി നൽകിയ രജിസ്ട്രാറിൽ നിന്നും പോലീസ് ആദ്യം മൊഴിയെടുക്കും. അതിനുശേഷം പ്രിൻസിപ്പലിനെയും വിശാഖിനെയും ചോദ്യം ചെയ്യും. അതിനിടെ ഇന്നലെ അന്വേഷണത്തിന് CPM 2 കമ്മീഷനെ വെച്ചിരുന്നു. സംഭവത്തിൽ ആരോപണം നേരിടുന്ന MLA മാരായ IB സതീഷിന്റെയും G സ്റ്റീഫന്റെയും പരാതിയിലായിരുന്നു
നടപടി. എന്നാൽ രണ്ടു പേരോടും വിവാദത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്നാണ് CPM നിർദ്ദേശം. നേതാക്കൾ അറിയാതെ തട്ടിപ്പ് നടക്കില്ലെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവായ പ്രിൻസിപ്പൽ CPMനെതിരെ പോലീസിന് മൊഴി നൽകുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. വിശാഖനും പ്രിൻസിപ്പലും അപ്പുറം പോലീസ് അന്വേഷണം നീളുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. IT പാർക്കുകളിൽ മദ്യവിതരണത്തിനുള്ള വ്യവസ്ഥകളടക്കം ഉൾപ്പെടുത്തി പുതിയ മദ്യനയം ഈ ആഴ്ച പ്രഖ്യാപിക്കും. ബാറുകളുടെ ലൈസൻസ് ഫീ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ കൂട്ടിയേക്കും. 1-ാം തീയതിയിലെ ഡ്രൈഡേ തുടരും. IT പാർക്കുകളിലെ മദ്യവിതരണത്തിന് കഴിഞ്ഞ വർഷം തന്നെ സർക്കാർ തീരുമാനമെടുത്തതാണ്. പക്ഷെ വ്യവസ്ഥകളിൽ തീരുമാനം നീണ്ടതാണ്, നടപ്പാകലും നീണ്ടത്. പ്രധാന IT കമ്പനികളുടെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലായിരിക്കും വിതരണം. നിശ്ചിത ഫീസ് ഏർപ്പെടുത്തും. പുറത്തുനിന്നുള്ളവർക്ക് ഇവിടെ നിന്നും മദ്യം നൽകില്ല. ക്ലബ്ബുകളുടെ മാതൃകയിലായിരിക്കും IT സ്ഥാപനങ്ങളിലെ മദ്യവിതരണം. ഉത്തരവാദിത്തം അതത് IT കമ്പനികൾക്കായിരിക്കും. ബാറുകളുടെ ലൈസൻസ് ഫീസ് കൂട്ടും. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ കൂട്ടാനാണ് സാധ്യത. കള്ളുഷാപ്പുകൾക്ക് ബാറുകളുടേതുപോലെ സ്റ്റാർ പദവിയും നിശ്ചയിക്കും. 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കാൻ നേരത്തെ ആലോചന ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ അത് തുടരും. അവധി ഒഴിവാക്കുന്നതിനെതിരെ തൊഴിലാളികളുടെ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഏപ്രിലിൽ പുതിയ നയം വരേണ്ടതായിരുന്നു. ചർച്ചകൾ നീണ്ടുപോയതാണ് നയവും വൈകാൻ കാരണം. ഇടതുമുന്നണി അംഗീകരിച്ച മദ്യനയം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗവും അംഗീകരിക്കും. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം.